നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ബാംഗ്ലൂരിനെ നടുക്കി മറ്റൊരു കൊലപാതകം യുവതിയെ കൊലപ്പെടുത്തി മുപ്പത് കഷ്ണങ്ങളാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു ഇരുപത്തിയൊൻപത് കാരിയായ മഹാലക്ഷ്മി എന്ന യുവതിയാണ് കൊല്ലപ്പെട്ടത് മോളിലെ ജീവനക്കാരിയാണ് ഇവർ മൃതദേഹത്തിന് ഏകദേശം പതിനഞ്ച് ദിവസത്തെ പഴക്കമാണുള്ളത് ബാംഗ്ലൂരിലെ വൈലിക്കാവിലിയിലാണ് ഞെട്ടിക്കുന്ന കുറ്റകൃത്യം നടന്നിരിക്കുന്നത് ഇരുപത്തിയൊൻപത് കാരിയായ മഹാലക്ഷ്മി എന്ന യുവതിയാണ് ദാരുണമായി കൊല്ലപ്പെട്ടതെന്നും പോലീസിന്റെ കണ്ടെത്തൽ അടച്ചിട്ട വീട്ടിൽ നിന്നും ദുർഗന്ധം വരുന്നെന്ന് അയൽക്കാർ പരാതിപ്പെട്ടതിനെ തുടർന്ന് യുവതിയുടെ കുടുംബാംഗങ്ങൾ സ്ഥലത്തെത്തി പരിശോധിച്ചപ്പോഴാണ് ഫ്രിഡ്ജിൽ നിന്ന് മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് ഹേമൻ ദാസാണ് യുവതിയുടെ ഭർത്താവ് ബംഗളൂരു സെൻട്രൽ ഡിവിഷൻ പോലീസ് അന്വേഷണത്തിനായി പ്രത്യേക സംഘത്തെ രൂപീകരിച്ചു മൃതദേഹം കണ്ടെത്തുമ്പോൾ ഫ്രിഡ്ജ് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു പുഴുവരിച്ച നിലയിലായിരുന്നു മൃതദേഹം ദിവസങ്ങൾക്ക് മുൻപ് കൊലപാതകം നടന്നതായി ഇതിൽ നിന്നും വ്യക്തമാക്കി ണെന്നും പോലീസ് അറിയിച്ചു ഡോക്സ്കോടും വിരൽ അടയാള വിദഗ്ധരും സംഭവ സ്ഥലത്തെത്തി തെളിവെടുപ്പ് നടത്തി സംഭവത്തിൽ അന്വേഷണം നടന്നുവരികയാണെന്നും സെൻട്രൽ ബംഗളൂരു ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ ശേഖർ എച്ച് തെക്കണ്ണവർ പറഞ്ഞു മഹാലക്ഷ്മി വിവാഹിതയാണെങ്കിലും ഭർത്താവുമായി വേർപിരിഞ്ഞാണ് താമസം മഹാലക്ഷ്മി കർണാടക സ്വദേശിയല്ലെന്ന് കണ്ടെത്തിയതായും പോലീസ് അറിയിച്ചു ഹേമന്തദാസ് എന്ന ആളാണ് യുവതിയുടെ ഭർത്താവ് നേപ്പാൾ സ്വദേശിയായ മഹാലക്ഷ്മി അഞ്ചു വർഷം മുൻപാണ് ഹേമന്തദാസിനെ വിവാഹം കഴിച്ചത് ദമ്പതികൾക്ക് നാലു വയസ്സുള്ള ഒരു കുട്ടിയുണ്ട് ദമ്പതികൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നുവെന്നും പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് ഭർത്താവിനോട് പിണങ്ങിയാണ് മഹാലക്ഷ്മി ബംഗളൂരിൽ എത്തിയത് പോലീസ് വിശദമായി അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് ഇതുവരെയും പ്രതികളിലേക്ക് എത്തുന്ന തരത്തിൽ യാതൊരു തെളിവുകളും പോലീസിന് ലഭിച്ചിട്ടില്ല സമീപത്തെ സി സി ടി വി ദൃശ്യങ്ങളും മറ്റു പോലീസ് പരിശോധിച്ചു വരികയാണ് വീടിനടുത്ത് അതിക്രൂരമായ കൊലപാതകം നടന്നിട്ട് ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് നാട്ടുകാർ പോലും അറിയുന്നത് രണ്ടായിരത്തിരണ്ടിൽ ഡൽഹിയിൽ ഇരുപത്തിയേഴുകാരിയായ ശ്രദ്ധ വോക്കറിനെ കൊലപ്പെടുത്തിയ മൃതദേഹം മുപ്പത്തിയഞ്ച് കഷ്ണങ്ങളാക്കിയ കേസിനും ഇതുമായി സമാനതകൾ ഏറെയെന്നും പോലീസ് അറിയിച്ചു മൂന്ന് ദിവസങ്ങൾക്ക് മുൻപ് സമാനമായ രീതിയിൽ മറ്റൊരു കൊലപാതകം കൂടെ റിപ്പോർട്ട് ചെയ്തിരുന്നു ചെന്നൈ ദുരൈ രക്തം രക്തമൊലിച്ചിറക്കുന്ന നിലയിൽ സ്യൂട്ട് കേസ് കണ്ടെത്തിയത് പോലീസ് നടത്തിയ പരിശോധനയിൽ സ്യൂട്ട് കേസിനുള്ളിൽ വെട്ടിമുറിച്ച് കഷ്ണങ്ങളാക്കിയ നിലയിൽ സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തി ചെന്നൈ മടവരത്തുനിന്ന് മൂന്ന് ദിവസം മുമ്പ് കാണാതായ ദീപയുടെ മൃതദേഹമാണെന്ന് പോലീസ് തിരിച്ചറിഞ്ഞു തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ മണികണ്ഠൻ എന്ന ഇരുപത്തിരണ്ടുകാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു സ്റ്റ്യൂട്ട് കേസുമായി ഇയാൾ നടന്നു പോകുന്ന സിസിടിവി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു ഇരുവരും നേരത്തെ പരിചയക്കാരാണെന്ന് പോലീസ് അറിയിച്ചു പണത്തെ ചൊല്ലി ഉണ്ടായ തർക്കമാണ് കൊലയ്ക്ക് കാരണമെന്നും പോലീസ് പറഞ്ഞു ചുറ്റിക കൊണ്ട് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം കഷ്ണങ്ങളാക്കി സ്യൂട്ട് കേസിലാക്കുകയായിരുന്നു ബുധനാഴ്ച ദുരൈപ്പാകത്തേക്ക് പോയ ദീപം തിരികെ വരാത്തതിനെ തുടർന്ന് സഹോദരൻ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും സ്വിച്ച് ഓഫ് ആയിരുന്നു തുടർന്ന് പോലീസ് പരാതി നൽകി ഈ കേസിലും പോലീസ് അന്വേഷണം തുടരുകയാണ്